കെ ബിനുവിനെ ആദരിക്കുന്നതിനു വേണ്ടി വിജയരത്നനെ ക്ഷണിക്കുന്നു. അടുത്തതായി SNDP യോഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ഷാജിൻ നടുമുറി അവരുകളാണ്. ഒരുപക്ഷെ ഈ സ്ഥലത്തെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ളത് ശ്രീ ഷാജിൻ നടുമുറിയാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം പോലും ഇവിടെ വന്ന് കയറുകയും ഇതെല്ലാം പരിശോധിക്കുകയും പോരായ്മകൾ വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഷാജിയേട്ടൻ ഇപ്പോൾ ഇങ്ങോട്ട് പെട്ടെന്ന് ഓടിക്കയറി വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജനറൽ സെക്രട്ടറി അടുത്ത ദിവസം ഇവിടെ വരികയല്ലേ, എന്താണ് ഇവിടുത്തെ പരിപാടികൾ, എങ്ങനെയാണ് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നറിയാനുള്ള താല്പര്യം കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം തികഞ്ഞ ഗുരുഭക്തനാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം തികഞ്ഞ സ്നേഹമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹമാണ് കൊടകര യൂണിയന്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്ററും ചെയർമാനുമായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി ഇവിടുത്തെ എല്ലാ ശാഖകളുടെയും പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുവാനും ശാഖാ പ്രവർത്തകരിൽ ആത്മവീര്യമുണ്ടാക്കി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാക്കിയതിൻ്റെ മുഖ്യ ശില്പി ശ്രീ ഷാജിൻ നടുമുറി അവരാണ്. അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഷാജിൻ നടുമുറിയെ ആദരിക്കുന്നതിന് വേണ്ടി വി ശ്രീധരനെ ക്ഷണിക്കുന്നു. സംഗീത വിശ്വനാഥൻ. വനിതാ സംഘത്തിന്റെ സെക്രട്ടറിയാണ് അവര്. അവര് നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും വനിതാ പ്രവർത്തകരുടെ ഇടയിൽ ഓടിയെത്തുകയും വനിതാ സംഘം കെട്ടിപ്പടുക്കുന്നതിനും മാത്രമല്ല വനിതകൾക്കിടയിൽ ശ്രീനാരായണ ദർശനം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും നടന്ന് പ്രവർത്തിക്കുന്ന ഒരു മാന്യ വനിതയാണ് ശ്രീമതി സംഗീത വിശ്വനാഥൻ. ഇക്കഴിഞ്ഞ ദിവസം ഗീത വിശ്വനാഥനെ ആദരിക്കുന്നതിന് വേണ്ടി ഗീതാ രവീന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. കെ ആർ ദിനേശേടൻ SNDP യോഗത്തിന്റെ ഡയറക്ടറാണ്. അദ്ദേഹമാണ് SNDP യോഗത്തിന് ഏകദേശം 40 ലക്ഷം രൂപ വരുന്ന ഓഫീസിനുള്ള സ്ഥല സൗകര്യങ്ങൾ നൽകിയത്. അത് വലിയ മഹാമനസ്കതയാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. അദ്ദേഹം കാർഷിക സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ സ്നേഹത്തിന്റെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. കെ ആർ ദിനേശിനെ ആദരിക്കുന്നതിന് വേണ്ടി MA സുകുമാരനെ ക്ഷണിക്കുന്നു. കെ ആർ രാമകൃഷ്ണൻ അവരുകള്. പലരും പറയുന്നു രാമകൃഷ്ണേട്ടൻ കുറച്ച് ഉഷാറ് കുറവാണ് എന്ന്. എനിക്ക് തോന്നുന്നു കെ ആർ രാമകൃഷ്ണേട്ടന് നമ്മുടെ യൂണിയൻ സെക്രട്ടറിക്ക് ഇത്രയൊക്കെ ഉഷാറ് മതി എന്ന്. കാരണം രാമകൃഷ്ണേട്ടൻ നല്ല സംഘാടകനാണ്, നല്ല പ്രവർത്തകനാണ്, ആത്മാർത്ഥതയുള്ള ആളാണ്. കെ ആർ രാമകൃഷ്ണനെ ആദരിക്കുന്നതിന് വേണ്ടി സുധീർ VS ക്ഷണിച്ചുകൊള്ളുന്നു. സി ജെ ജനാർദ്ദനൻ അവർ. അടുത്തതായി സി ജെ ജനാർദ്ദനൻ അവരുകളാണ്. അദ്ദേഹം എന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ അച്ഛനും സഹപ്രവർത്തകരായിരുന്നു. എന്നോട് അതുകൊണ്ട് തന്നെ അജിയേട്ടനൊരു പ്രത്യേക വാത്സല്യമുണ്ട്. ഞാൻ ഈ ട്രസ്റ്റിൽ സംഘടിപ്പിച്ച എല്ലാ പരിപാടികളിലും അജിയേട്ടന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. സി ജി ജനാർദ്ദനെ ആദരിക്കുന്നതിന് വേണ്ടി KK വേണുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗോപി കുണ്ടനി കൊടകര SNDP യൂണിയന്റെ പ്രസിഡന്റാണ്. ധർമ്മരാജൻ മാസ്റ്ററുടെ മകനാണ്. എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ട്രസ്റ്റ് തുടങ്ങിയപ്പോൾ ആ ട്രസ്റ്റിൽ എൻ്റെ ഒപ്പം നിന്ന എൻ്റെ ഒരു മാന്യ സുഹൃത്താണ്.
പിന്നീട് എസ് എൻ ഡി പിയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകിയപ്പോൾ അദ്ദേഹം ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറുകയാണ് ഉണ്ടായത്. എന്നാലും എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഗോപി കുണ്ടനിയെ ആദരിക്കുന്നതിന് വേണ്ടി സോമൻ പി എസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമത് ചക്രപാണി ശാന്തികൾ, ഈ രാജ്യത്ത് ഇവിടത്തെ ഹൈന്ദവ സമൂഹത്തിന് ഒന്നാകെ സുപരിചിതനായ വ്യക്തിയാണ് ശ്രീമത് ചക്രപാണി ശാന്തികൾ. ശ്രീനാരായണ സമൂഹത്തിന്റെ പരിപാടികളിൽ ശ്രീനാരായണീയർക്ക് വേണ്ടി ഏത് വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനും അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ്. ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ നടന്ന വിവിധ പൂജകളും ഹോമങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള തന്ത്രിമാർ ഇവിടെ വന്നു ചേർന്നുകൊണ്ട് ഹൃദ്യമായ രീതിയിൽ മനുഷ്യന്റെ ആത്മാവിഷ്കാരത്തെ ഈശ്വരതയിലേക്ക് ആവാഹിച്ച ഹോമവും കർമ്മവും നടത്തിയ ചക്രപാണി ശാന്തികൾക്ക് ഇവിടെ എസ് എൻ ഡി പി യോഗത്തിന്റെ ഡയറക്ടർ സ്ഥാനം മാത്രം പോരാ, കൊടകര എസ് എൻ ഡി പി യൂണിയനിലെ ഒരു ആചാര്യൻ, താന്ത്രിക ആചാര്യനായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ചക്രപാണി ശാന്തികളെ ആദരിക്കുന്നതിന് വേണ്ടി കെ കെ രവി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പി ആർ പ്രസാദൻ കൊടകര പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്. മുഴുവൻ സമയവും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രവർത്തകനാണ്. അദ്ദേഹം 10 വർഷക്കാലം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന അവസരത്തിൽ ഈ സ്ഥാപനത്തിന് തുടങ്ങാനുള്ള മറ്റ് ആധികാരികമായ പത്രങ്ങളൊക്കെ തന്നെ നിഷ്പ്രയാസം നൽകുന്നതിന് ശ്രീ പി ആർ പ്രസാദൻ ശ്രമിച്ചു, ഞങ്ങളെ സഹായിച്ചു. ഈ ട്രസ്റ്റിൽ നടന്ന ഒട്ടുമിക്ക പരിപാടികളിലും ഇവിടുത്തെ എല്ലാ എം എൽ എമാരെയും കൊണ്ടുവന്ന് ഇവിടെ പങ്കെടുപ്പിക്കുക എന്ന ദൗത്യം പ്രസാദിൻ്റെതായിരുന്നു. ഈ പ്രദേശത്തെ ഒട്ടുമിക്ക എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ തന്നെ ഈ ട്രസ്റ്റില് വിവിധ പരിപാടികളിൽ വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. അതിലൊക്കെ സഹായിച്ചത് ശ്രീ പി ആർ പ്രസാദൻ അവരുകളായിരുന്നു. അദ്ദേഹത്തെ ഒരു സഹോദരൻ എന്ന ഭാവേന സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പി ആർ പ്രസാദനെ ആദരിക്കുന്നതിന് വേണ്ടി രാകേഷിനെ ക്ഷണിക്കുന്നു. ടി സി സേതുമാധവൻ, ടി സി സേതുമാധവൻ എന്റെ അനിയൻ കൂടിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറഞ്ഞ പ്രവർത്തനമാണ് ടി സി സേതുമാധവന്റേത്. ഇവിടെ ശ്രീനാരായണ മാധവനെ ആദരിക്കുന്നതിന് വേണ്ടി സുകുമാരൻ മുടലിക്കുളത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കെ കെ നാരായണൻ അവരുകള് ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒഴിവാക്കാനാവാത്ത, ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ് ശ്രീ കെ കെ നാരായണന്റേത്. ആദരിക്കുന്നതിന് വേണ്ടി വി എം രവീന്ദ്രനെ ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് സുധീർ ബേബി, ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായി ഈ രാജ്യത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലൊരംഗമായി നിന്നുകൊണ്ട് മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ പത്നിയാണ് കൊടകര എസ് എൻ ഡി പി യൂണിയനിലെ വനിതാ സംഘം പ്രസിഡന്റ് ശ്രീ ബേബിയേട്ടൻ. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം സഹകരിച്ച് സഹായിച്ച് പ്രവർത്തിക്കുന്നതാണ്. അദ്ദേഹത്തെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സുധീർ ബേബിയെ ആദരിക്കുന്നതിന് വേണ്ടി സതീഷിനെ ക്ഷണിക്കുന്നു. ശ്രീ മോഹനൻ വടകേടത്ത് എസ് എൻ ഡി പി യൂണിയന്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹവും ആരംഭകാലത്ത് ഈ ട്രസ്റ്റിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ചില കാരണങ്ങളാൽ ഇതിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. മോഹനൻ വടക്കേടത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി മധു കാവേരി ക്ഷണിക്കുന്നു. സി യു വാസുദേവൻ സാറ് ഈ വേദിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. സി യു വാസുദേവൻ സാറ് ഈ ചാലക്കുടി മൂന്നവരം പ്രദേശത്തെ എസ് എൻ ഡി പി യൂണിയനുകൾ സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ്. അദ്ദേഹം ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു.
ഈ യോഗം അദ്ദേഹത്തെ ആദരിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ സിവി വാസുദേവൻ സാർ, വി സി പ്രഭാകരൻ കൊടകര ശാഖയുടെ സെക്രട്ടറിയാണ്. കൊടകര ശാഖാ സെക്രട്ടറി എന്ന നിലയിൽ കൊടകരയിൽ പ്രവർത്തിക്കുന്ന ഈ ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവര് കൊടകര എസ് എൻ ഡി പി ശാഖയിലെ ആളുകളാണ്. പ്രഭാകരനെ ആദരിക്കുന്നതിന് വേണ്ടി പി കെ രവിയെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ സേതു കനകമാളിക അവർകൾ ഒരുപക്ഷെ ഈ പ്രസ്ഥാനം ഇത്രയും വലുതാക്കുന്നതിൽ സേതേട്ടന്റെ പണം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. സേതു കനകമാളികയെ ആദരിക്കുന്നതിന് വേണ്ടി കെ എസ് പരമേശ്വരനെ ക്ഷണിക്കുന്നു. ഇവിടെ ഗുരുദേവ കൃതികളിലെ ഈശ്വരീയ ഭാവം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയെടുത്ത ശ്രീ ഒ എസ് ഷിബു അവർ ഈ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. ഇവിടെ ഈ വേദിയിൽ എ ആർ രാമകൃഷ്ണൻ അവർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചാലക്കുടി എസ് എൻ ഡി പി യൂണിയന്റെ സ്ഥാപക സെക്രട്ടറിയാണ്. എസ് എൻ ഡി പി യൂണിയനിൽ ആദ്യമായി യൂണിയൻ കൗൺസിലർ ആവാൻ എന്നെ പ്രേരിപ്പിച്ചതും യോഗൻ ഡയറക്ടറാക്കുന്നതിന് വേണ്ടി ഇവർ പാനലിലേക്ക് എന്നെ അതിൽ നിർത്തുകയൊക്കെ ചെയ്ത് എസ് എൻ ഡി പി യോഗത്തിലേക്കുള്ള ആ പ്രവർത്തനത്തിന്റെ പാത തെളിയിച്ചു തന്ന ആളാണ് ശ്രീ ഐ ആർ രാമകൃഷ്ണൻ അവരുകള്. ഇവിടെ ഇരിക്കുന്ന മറ്റൊരു വ്യക്തി എ ആർ ശങ്കരൻ മാഷാണ്. ഞാനും ശങ്കരൻ മാഷും മാളയിലാണ് ശങ്കരൻ മാഷ്. ഞാനും ശങ്കരൻ മാഷും കൂടി നിരവധി സ്ഥലങ്ങളിൽ പ്രഭാഷണത്തിന് പോകും. അപ്പൊ ഡയറക്ടർമാരായ വിജയരത്നൻ, ഫിറോഷ് എന്നിവരുണ്ട്. അതുപോലെ തന്നെ എന്റെ മുന്നിലിരിക്കുന്ന ഒട്ടുമിക്ക മുതിർന്ന പ്രവർത്തകര് പേരെടുത്തു പറയുകയാണെങ്കിൽ നിരവധി പേര് ശ്രീനാരായണ ഭക്തര്, ശ്രീനാരായണ ധർമ്മ. അവിടെ ശങ്കരേട്ടൻ ഇരിക്കുന്നു. 80 വയസ്സായ ശങ്കരേട്ടൻ മാളയിലെ വലിയ പറമ്പിൽ നിന്നാണ് വന്നത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ശങ്കരേട്ടന്റെ 80-ാമത്തെ പിറന്നാള്. എന്നെ വിളിച്ചു ഉച്ച നേരത്ത്. ഞാനും അവിടെ ഓടിയെത്തി മാള വലിയ പറമ്പിൽ 2 ദിവസം മുമ്പ്. പക്ഷെ ശങ്കരേട്ടൻ വിളിച്ചാൽ ചെല്ലാൻ പറ്റാത്ത സാഹചര്യമുള്ളത് കൊണ്ടാണ് ഓടിയെത്തിയത്. അതുപോലെ തന്നെ പ്രമുഖ വാഗ്മിയായ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് മണിക്കൂറുകൾ നിന്ന് പ്രസംഗിച്ച മലയാളത്തിൽ വേണോ ഇംഗ്ലീഷിൽ വേണോ ഏത് ഭാഷയിൽ വേണമെങ്കിലും ഗുരുദേവനെ കുറിച്ച് പ്രസംഗിച്ചാൽ ഒരാൾ പോലും എഴുന്നേൽക്കാത്ത പ്രസംഗത്തിൽ അവാർഡ് നേടിയ കെ എൻ ബാബു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗവൺമെന്റ് പ്രസ് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജറായി റിട്ടയർ ചെയ്ത ബാബുനെ പോലുള്ളവർ ഇവിടെ ഇരിക്കുന്നു. അങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും ഈ അവസരത്തിൽ ഏറെ ബഹുമാനത്തോടെ, സന്തോഷത്തോടെ, എളിമയോടെ സ്വാഗതം ഞാൻ ആശംസിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ സഹായിച്ച ഈ പ്രവർത്തനങ്ങളിൽ ഏറെ നിർണായകമായ പങ്ക് വഹിച്ച നിങ്ങളോടിതാ പറയുന്നു, ഈ സ്ഥാപനം നിങ്ങളുടേതാണ്. നിങ്ങൾക്കായാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനമല്ല ചെയ്തത്, ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ഈ പ്രസ്ഥാനം ഇവിടെ സമർപ്പിക്കുകയാണ് ചെയ്തത്. അത് ശ്രീനാരായണീയ സമൂഹത്തിനാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചു കൊള്ളട്ടെ. എന്റെ സ്വാഗത പ്രസംഗം ഞാൻ 5 മിനിറ്റ് ആണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഞാനൊന്ന് വിശ്രമിക്കട്ടെ, പ്രസംഗം ഇത്തിരി നീട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി നമുക്ക് പല കാര്യങ്ങൾ ചെയ്തു തന്ന ആളുകളെ സുഖിപ്പിക്കുന്ന തരത്തില് ഒരു സ്വാഗത പ്രസംഗം നടത്താൻ കിട്ടിയ അവസരം വിനിയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്.